ഏത് മുസ്ലിങ്ങളെയും കുറിച്ച് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. എ മുസ്ലിം ഈസ് ഫസ്റ്റ് എ മുസ്ലിം, സെക്കൻഡ് ഓൾസോ ഈസ് എ മുസ്ലിം, തേർഡ് ഓൾസോ ഈസ് എ മുസ്ലിം, ഇഫ് എറ്റ് ഓൾ ഫോർത്ത് ഈസ് ദർ, ദാറ്റ് വിൽ ബി ഐദർ ഷിയ, സുന്നി ഓർ അഹമ്മദിയ. ഒരു മുസ്ലിം എന്ന് മുസ്ലിമാണ്, രണ്ടാമതായിട്ടും അവൻ മുസ്ലിമാണ്, മൂന്നാമതായിട്ട് മുസ്ലിമാണ്, നാലാമതായിട്ട് അവൻ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാനൊരു ഷിയ അല്ലെങ്കിൽ സുന്നി അല്ലെങ്കിൽ അഹമ്മദിയാണെന്ന് പറയും. ലോകത്തിലെ എല്ലാ ശിവലിംഗവും കൈലാസത്തിന്റെ, കൈലാസപർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ്. ആ മിനിയേച്ചർ ഫോമാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമവും, കൈലാസത്തിന്റെ ഇൻസാറ്റ് പിക്ചർ എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും, സാറ്റലൈറ്റ് പിക്ചർ എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ കൈലാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കൈലാസത്തിൽ നിന്ന് കിഴക്കോട്ട് സിംഗപ്പൂർ വരെയും കൈലാസത്തിൽ നിന്ന് തെക്കോട്ട് മൊറീഷ്യസ് വരെയും കൈലാസത്തിൽ നിന്ന് പടിഞ്ഞാറ് ഇറാഖ് വരെയും കൈലാസത്തിൽ നിന്ന് വടക്ക് മംഗോളിയ വരെയും ഉള്ള ഭൂപ്രദേശത്തിന്റെ, ഭൂമിയുടെ ഏതാണ്ട് 1/3 ഭാഗത്തിന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ കൈലാസപർവ്വതത്തിന് അസാധാരണമായ റോളുണ്ട് എന്ന് ഡിസ്കവറി ചാനല് 2 സീരിയലായിട്ട് പല പ്രാവശ്യം കാണിക്കേണ്ടായി, ഞാനത് കാണുകയും ചെയ്തിരുന്നു. അപ്പൊ ഭൂമിയുടെ കാലാവസ്ഥയെ അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കുന്ന ഹിമാലയ പർവ്വതത്തിനകത്തെ ഭൂമിയുടെ കാലാവസ്ഥയെ അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കുന്ന മൗണ്ട് കൈലാസ്, ആ കൈലാസപർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം. ലോകത്തിലെ 437-440 ആറ്റമിക് റിയാക്ടർ ഉള്ളതിൽ എല്ലാം കൈലാസപർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമായിട്ടുള്ള ശിവലിംഗത്തിന്റെ രൂപത്തിലാണ്. ശിവലിംഗത്തിൽ നമ്മൾ സാധാരണ വെള്ളം ധാരക്കടാരം വഴിക്ക് അഭിഷേകം നടത്തുമ്പോൾ ആറ്റമിക് റിയാക്ടറിൽ ഹെവി വാട്ടറാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, രണ്ടും വെള്ളം സർക്കുലേറ്റ് ചെയ്യണം. മാത്രമല്ല, ശിവലിംഗത്തിന്റെ പ്രത്യേകത താണ്ഡവ രൂപമാടുന്ന രൗദ്ര ശിവനായിട്ടുള്ള ശിവൻ രുദ്രഭാവത്തിലും അതേ താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ ശാന്തഭാവമാണ് ശിവലിംഗം. ലിംഗം എന്ന വാക്കിന് അർത്ഥമുള്ളത് ലിംഗമയതീതി ലിംഗ, ശിവലിംഗത്തിന്റെ ഊർജം അസാധാരണമായിട്ടുള്ളത് മുകളിലേക്കാണ് ഡിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് ധാരക്കടാരം വഴിക്ക് അഭിഷേകം നടത്താറുള്ളത്. ഇപ്പൊ ശിവലിംഗം വളരെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആ ശിവലിംഗത്തിനെയാണ് നമ്മൾ എനർജിയുടെ പ്രതീകമായിട്ട് ആരാധിക്കുന്നത്. ശിവന് ശാന്തമായ ഭാവം ശിവലിംഗത്തിന്റെ രൂപത്തിലും ശിവന്റെ രൗദ്രമായ ഭാവം താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ രൂപത്തിലും, ആ താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ 11 അടി പൊക്കമുള്ള ഓട് എന്ന ലോഹസങ്കരം കൊണ്ടുണ്ടാക്കിയ പ്രതിമയാണ് സോൺ. ഡെൻമാർക്കിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് വരെ, ജനീവ വരെ 27 കിലോമീറ്റർ നീളത്തില്, 20-ഓ 27-ഓ കിലോമീറ്റർ നീളത്തില്, 20 മീറ്റർ ഭൂമിയുടെ അടിയില്, 1 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബിലൂടെ ദൈവഗണം പരീക്ഷണം നടത്തുന്ന ആ വലിയ ട്യൂബിന്റെ ഒരറ്റത്ത് വലിയൊരു ലാബറട്ടറി ഉണ്ട്, മറ്റേ അറ്റത്ത് വേറൊരു ലാബറട്ടറി ഉണ്ട്. അപ്പൊ ഈ അറ്റത്തുള്ള ലാബറട്ടറിയിലെ എൻട്രൻസിൽ വെച്ചിരിക്കുന്നത് താണ്ഡവ നൃത്തമാടുന്ന ശിവനാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ മെക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോകുന്ന പ്രവാചകന്റെ ചിത്രമോ അള്ളാഹുവിന്റെ ചിത്രമോ കാബയുടെ ചിത്രമോ അല്ലെങ്കിൽ സാത്താനെ കല്ലെറിയുന്ന ആ സാത്താന്റെ ചിത്രമോ ഒന്നും അല്ല വെച്ചിരിക്കുന്നത്, താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ ചിത്രമാണ്. ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര എന്ന ബെർക്ലി യൂണിവേഴ്സിറ്റിയിലെ തിയററ്റിക്കൽ ഫിസിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായ പ്രകാരം ഈ ലോകത്തിലെ എല്ലാം നിലനിൽക്കുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്നിട്ടാണ്. അതായത് ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജും ഒരുമിച്ച് ആറ്റത്തിലുണ്ട്. ഭൂമിയുടെ നോർത്ത് പോളും ഭൂമിയുടെ സൗത്ത് പോളും ഭൂമിയിൽ ഒരുമിച്ചുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സും ഉണ്ട്. സൂര്യൻ ഉദയമുണ്ടെങ്കിൽ സൂര്യൻ അസ്തമയവും ഉണ്ട്. ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട്. ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിലെടുത്താൽ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ നല്ലത് പറയുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇൻടേക്ക് ഉണ്ടെങ്കിൽ എക്സിറ്റും ഉണ്ട്, ഔട്ട്ഗോയിങ്ങും ഉണ്ട്.
ഇങ്ങനെ രണ്ടെണ്ണം ചേർന്ന് ഒരുമിച്ചിട്ടാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ. ആണുണ്ടെങ്കിൽ പെണ്ണോ ഉണ്ട. ആ രണ്ടിന്റെ ഒരുമിച്ചുള്ള നിലനിൽപ്പിനെയാണ് ശിവ പാർവതി എന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ കൊടുക്കുന്നത്. ക്രിസ്ത്യാനികളെ പോലെ ഒരു പുസ്തകമല്ല നമുക്കുള്ളത്, മുസ്ലിങ്ങളെ പോലെയും ഒരു പുസ്തകമല്ല ഉള്ളത്. അതുകൊണ്ട് ആ പുസ്തകത്തിലുള്ള കുറേ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്താൽ മതി. നമുക്ക് ഈ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയത്, അതിൽ ഏതിൽ നിന്നെങ്കിലൊക്കെ ചോദ്യം ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം പറയാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അറിഞ്ഞുകൂടാ എങ്കിൽ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കേണ്ട. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രധാന ജോലി അവര് ഈ ചിരട്ടയിലെ വെള്ളം തന്നെ കടലാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. പിന്നെ എന്തിനാ ഈ ചിരട്ടയിലെ വെള്ളം കടലല്ല, അത് ചിരട്ടയാണെന്ന് പറഞ്ഞ് അവരോട് വാദിക്കാൻ പോണ എന്തിനാണെന്ന് മാത്രം